നമസ്കാരം എല്ലാവർക്കും ഗോട്ടൻ സ്പോർട്സിൻ്റെ മറ്റൊരു സ്ക്വാഡ് റിവ്യൂ അഥവാ അനലൈസിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈസ്റ്റ് ക്ലബായിട്ടുള്ള എഫ് സി ഗോവയുടെ വിദേശ സ്ക്വാഡിൻ്റെ ഒരു റിവ്യൂ അഥവാ അനലൈസിങ് ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്ന് പറയുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. സ്ക്വാഡ് റിവ്യൂ അഥവാ അനലൈസിങ് കിടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഡിഫൻസിൽ തന്നെ തുടങ്ങാം. എഫ് സി ഗോവയുടെ ഡിഫൻസിലെ ആദ്യത്തെ താരം ഇവൻ ഗോൺസാലിസ് എന്ന സ്പാനിഷ് ഫുട്ബോളറാണ്. ഇദ്ദേഹം കഴിഞ്ഞ സീസണിലും എഫ് സി ഗോവയിൽ കളിച്ച താരമാണ്. 2020 ഇദ്ദേഹം എഫ് സി ഗോയിലേക്ക് വരുന്നത്. അഥവാ കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി 19 ആ സീസണിൽ അദ്ദേഹം കളിച്ചുകൊണ്ട് 2 ഇദ്ദേഹം നേടിയിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഡ്രിബ്ലിംഗ് ചെയ്യുന്ന ഒരു ഡിഫൻഡർ കൂടിയാണ് ഇദ്ദേഹം. നിരവധി ഡ്രിബ്ലിംഗ് ചെയ്തുള്ള മുന്നേറ്റങ്ങളൊക്കെയും എഫ് സി ഗോവയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിഫൻഡർ ആയതുകൊണ്ട് തന്നെ ഈ വർഷത്തിൽ കൂടിയും നമ്മളുടെ എഫ് സി ഗോവ കോൺട്രാക്ട് ഡെസ്റ്റിനേഷൻ ചെയ്ത് അദ്ദേഹത്തെ നിലനിർത്തിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഒന്നാമത്തെ ഡിഫൻഡർ അഥവാ ഒന്നാമത്തെ താരം. രണ്ടാമത്തെ താരം ഡൈലൻ ഫോസ് എന്ന ഓസ്ട്രേലിയൻ ഫുട്ബോളറാണ്. ഇദ്ദേഹം ഒരു സെൻറ്റർ ബാക്ക് തന്നെയാണ്. ഇദ്ദേഹമാണ് എഫ് സി ഗോവയുടെ ഈ സീസണിലെ ഏഷ്യൻ ഫുട്ബോളർ അഥവാ ഏഷ്യൻ സൈനി. ഇദ്ദേഹത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലും അഥവാ ISL കളിച്ച് പരിചയ സമ്പത്തുള്ള ഒരു താരമാണ്. 2020-21 സീസണിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി 21 കളിയിൽ നിന്ന് ഗോളുകളൊന്നും നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും മികച്ച പ്രകടനം തന്നെയാണ് ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കളി രീതിയിൽ എടുത്ത് പറയുകയാണെങ്കിൽ ISL ആരാധകർക്കൊക്കെ അറിയാവുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ കൂടുതൽ പറയേണ്ടിയില്ല. എങ്കിലും ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് നല്ലൊരു ക്ലീൻ ഡിഫെൻഡിംഗ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എപ്പോഴും ക്ലീൻ ഡിഫെൻഡിംഗ് ഇല്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗ കരിയറിലും നോർത്ത് യുണൈറ്റഡ് കളിച്ച ഭൂരിഭാഗ കളിയിലും ഇദ്ദേഹം ക്ലീൻ ഡിഫെൻഡിംഗ് ആണ് ചെയ്തിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ സീസണിൽ നോർത്ത് യുണൈറ്റഡ് മികച്ച പ്രകടനം കാഴ്ചവെച്ച സമയത്ത് അതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും എഫ് സി ഗോവ 2 മാത്രമാണ് പുറത്തു നിന്ന് സൈൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 4 റീട്ടേൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇന്ന് 2 താരമാണ് ഈ താരം. എന്തായാലും ചെയ്ത ഈ സൈനിങ് നല്ല സൈനിങ് തന്നെയാണ്. എന്തായാലും നല്ലൊരു താരം തന്നെയാണ് ഡൈലൻ ഫോസ്. ഇനി അടുത്ത താരത്തിലേക്ക് കടക്കാം. 3 താരം ആൽബർട്ടോ നൊഗുവേര എന്ന സ്പാനിഷ് ഫുട്ബോളറാണ്. ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ എഫ് സി ഒക്ക് വേണ്ടി കളിച്ച താരമാണ്. ഇദ്ദേഹം ഒരു മിഡ്ഫീൽഡറാണ്. 2020-2021 സീസൺ വരെ എഫ് സി ഗോയ്ക്ക് വേണ്ടി കളിച്ച ഈ താരം 20 കളിച്ചത്. 20 നിന്ന് 1 നേടിയിട്ടുള്ളൂ എങ്കിലും മികച്ച പ്രകടനം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. എഫ് സി ഗോയുടെ ആരാധകരാകട്ടെ, എല്ലാ ISL കളിയും വാച്ച് ചെയ്യുന്ന ആളുകളാകട്ടെ, ഇദ്ദേഹത്തിൻ്റെ കളിയെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നവരാണ്. ഒരു മീഡിയം കളി അഥവാ നല്ലൊരു കണക്റ്ററായിട്ട് നിന്ന് ഡിഫൻഡിങ്ങും അറ്റാക്കിങ്ങും കണക്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു താരമാണ്. മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൽ എടുത്തു പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെയൊക്കെ കോച്ചിനെ തള്ളിയിട്ട് കൊണ്ട് മികച്ച പ്രകടനം തന്നെയൊക്കെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വലിയ കുറേ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു നല്ലൊരു താരം തന്നെയാണ് ആൽബർട്ട് നൊഗുവേര. അപ്പോൾ കഴിഞ്ഞ സീസണിൽ റീറ്റേൺ ചെയ്തിട്ടുള്ള താരങ്ങളിൽ 2 താരമാണ് ആൽബർട്ട് നൊഗുവേര. 4 താരം എടുബെഡി എന്ന സ്പാനിഷ് ഫുട്ബോളറാണ്. ഇദ്ദേഹത്തിനെ പറ്റി അറിയാത്ത ISL ആരാധകർ വളരെ ചുരുക്കമാണ്. കാരണം ISL ആരാധകർ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മിഡ്ഫീൽഡേഴ്സിൽ ഒരാളാണ് എടുബെഡിയ. ഇദ്ദേഹം ഒരു മിഡ്ഫീൽഡറും ഒരു സ്പാനിഷ് ഫുട്ബോളറുമാണ്. ഇദ്ദേഹത്തിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ 2017 ഇദ്ദേഹം എഫ് സി ഗോയിലേക്ക് വരുന്നത്. അന്ന് മുതൽ ഇന്ന് ഈ സീസൺ വരെ കളിച്ചതിൽ നിന്ന് 21 ഇദ്ദേഹം കളിച്ചത്. അതിൽ 9 ഇദ്ദേഹം അടിച്ചു കൂട്ടിയത്. എഫ് സി ഒക്കെ ഗോൾ മഴ പെയ്യിക്കുന്ന സമയത്ത് അതിലൊക്കെ മികച്ച രീതിയിൽ കളിച്ചതും മികച്ച പാസിങ്ങും മികച്ച അസിസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ട് മികച്ചൊരു ശ്രദ്ധ നേടിയ ഒരു മിഡ്ഫീൽഡറാണ് എടുപേടിയ. ഇപ്പോൾ എഫ് സി ഒയുടെ പ്രതാപകാലത്തിൽ എഫ് സി ഒയെ നല്ല രീതിയിൽ സഹായിച്ചതും പലരും എഫ് സി ഒ വിട്ടുപോയിട്ടും അവ എഫ് സി ഒയിൽ തന്നെ നിന്നുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് എടുപെടിയ. പലർക്കും പരിക്കായിരുന്ന സമയത്ത് എഫ് സി ഒയെ മികച്ച രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ എടുപെടി എന്ന് പറയുന്ന ഈ മിഡ്ഫീൽഡറിൻ്റെ കഴിവ് തന്നെയാണ്. എന്തായാലും എഫ് സി ഒയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിഡ്ഫീൽഡറാണ് ഈ എടുപെടിയ. എന്തായാലും എടുപെടിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. 6 താരം ജോർജ് ഓർട്ടിസ് എന്ന സ്പാനിഷ് ഫുട്ബോളറാണ്. ഇദ്ദേഹത്തിനെ പറ്റിയും അല്ല ISL ആരാധകർക്ക് അറിയാം. കാരണം കഴിഞ്ഞ സീസണിൽ എഫ് സി ഒക്കെ വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ISL മികച്ച പ്രകടനം കാഴ്ചവെച്ചതുമായിട്ടുള്ള ഒരു താരമാണ് ജോർജ് ഓർട്ടിസ്. ഇദ്ദേഹത്തിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ 2020 ഇദ്ദേഹം എഫ് സി ഒയിലേക്ക് വരുന്നത്. അഥവാ കഴിഞ്ഞ സീസണിൽ 21 ഇദ്ദേഹം എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 6 ഇദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നെ AFC ചാമ്പ്യൻസ് ലീഗിലൊക്കെ കളിക്കുന്ന സമയത്ത് മികച്ച പ്രകടനം തന്നെയായിരുന്നു എഫ് സി ഗോയ്ക്ക് വേണ്ടി ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു വിങ്ങറായ പൊസിഷൻ കളിക്കുന്ന ഒരു താരമാണ്. എന്നാൽ പലപ്പോഴും ഈഗ്രാൻകുലമായിട്ട് എഫ് സി ഗോയ്ക്ക് പല പ്രശ്നങ്ങൾ വന്ന സമയത്ത്
ഒരു ഫോർവേഡ് പൊസിഷനിൽ നിന്ന് കളിച്ച താരം കൂടിയാണ് ഈ താരം. അത് മാത്രമല്ല ഈ സീസണിൽ ഒരു ഫോർവേഡിനെ മാത്രമാണ് എഫ് സി ഒ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് ജോർജ് ഓർട്ടിസ്. പിന്നെ എഫ് സി ചാമ്പ്യൻസ് ലീഗിലൊക്കെയും ഇദ്ദേഹം സെക്കൻഡ് സ്ട്രൈക്കർ അഥവാ സ്ട്രൈക്കറായിട്ട് കളിച്ചത് ഈ താരം തന്നെയാണ്. ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല, കാരണം നല്ല ശ്രദ്ധ നേടിയ താരമായിരുന്നു എഫ് സി ഒയിൽ കഴിഞ്ഞ സീസണിൽ. ഈ സീസണിലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരമാണ്. മാത്രമല്ല നാല് സ്പാനിഷ് ഫുട്ബോളറെയാണ് ഗോവ കഴിഞ്ഞ സീസണിൽ നിന്ന് എസ്റ്റിനേഷൻ ചെയ്ത് അഥവാ കോൺട്രാക്ട് എസ്റ്റിനേഷൻ ചെയ്ത് റീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ നാലാമത്തെ താരം അഥവാ അവസാനത്തെ താരം ഈ താരമാണ്. അപ്പോൾ നാല് താരം നോക്കുകയാണെങ്കിൽ ജോർജ് ഓർട്ടിസ്, എഡുബേഡിയ, ആൽബർട്ട് നൊഗുവേരോ, പിന്നെ ഇവാൻ കോൺസിസ്, ഈ നാല് താരങ്ങളെയാണ് എഫ് സി ഗോവ റീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിലെ ആറാമത്തെ താരം അഥവാ അവസാന താരം അയറൻ കബേർ എന്ന സ്പാനിഷ് ഫുട്ബോളറാണ്. ഇദ്ദേഹമാണ് എഫ് സി ഗോവയുടെ സീസണിലെ പുറത്തുനിന്ന് വന്ന രണ്ട് സൈനിങ്ങിലെ ആദ്യത്തെ താരം. ഈ താരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ കളിക്കുന്ന താരമാണ്. അഥവാ എഫ് സി ഒയുടെ സീസണിലെ ആകെ ഒരു സ്ട്രൈക്കറേ ഉള്ളൂ, അതാണ് ഈ താരം. താരത്തിൻ്റെ വയസ്സ് എന്നത് 34 വയസ്സാണ്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ്. ഇദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത് ടെനീരിഫ് എന്ന് പറയുന്ന സ്പെയിനിലെ ഒരു ഐലാൻഡിലത്തെ ഒരു ബി ടീമിലാണ് ഇദ്ദേഹം കളിച്ച് വളരുന്നത്. 2007 മുതൽ 2010 വരെ ആ ക്ലബ്ബിന് വേണ്ടി കളിച്ച ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് ആ ക്ലബിലാണ്. 74 കളിയിൽ നിന്ന് 51 ഗോളുകൾ നേടിയിട്ടാണ് ആ ക്ലബ്ബിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് അഥവാ അദ്ദേഹം മറ്റൊരു ക്ലബിലേക്ക് പോകുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് 2013-2015 സീസണിലാണ്. ആ സീസണിൽ അദ്ദേഹം 65 കളിയിൽ നിന്ന് 35 ഗോളുകളാണ് ഇദ്ദേഹം നേടിയത്. മറ്റൊരു ക്ലബിൽ നിന്നാണ്, മറ്റൊരു സ്പാനിഷ് ക്ലബിൽ നിന്നാണ് അദ്ദേഹം ഈ പ്രകടനം കാഴ്ചവെച്ചത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഗോൾ വേട്ട കാണുമ്പോൾ ഒരു മികച്ച സ്ട്രൈക്കർ എന്ന് പറയാൻ സാധിക്കുമെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ അഥവാ 30 വയസ്സിന് തൊട്ട് 34 വയസ്സുള്ള ഈ 4 വർഷത്തെ കരിയർ നോക്കുകയാണെങ്കിൽ ഗോൾ സ്കോറിംഗ് വളരെ കുറവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇദ്ദേഹം അവസാനമായിട്ട് കളിച്ച ക്ലബ്ബുകൾ നോക്കുകയാണെങ്കിൽ 2017 മുതൽ 2019 വരെ കളിച്ച ക്രൊക്കോവിയ എന്ന് പറയുന്ന ഒരു പോളിഷ് ലീഗിലെ ക്ലബ്ബിൽ 27 കളിയിൽ നിന്ന് 14 ഗോളുകളാണ് ഇദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. 14 ഗോളുകൾ നേടിയെങ്കിലും ഒരു ആവറേജ് പ്രകടനം മാത്രമാണ് ഇദ്ദേഹത്തിന് വന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. 2020 മുതൽ 2021 വരെ വിസ്ല പ്ലോക്ക് എന്ന് പറയുന്ന ക്ലബിനെ കളിച്ചുകൊണ്ട് 5 കളിക്ക് അവസരം മാത്രമാണ് ഇദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. ഗോളുകളൊന്നും നേടാൻ സാധിച്ചില്ല. പിന്നെ പോളിഷ് ലീഗിൽ തന്നെയായിരുന്നു ആ ക്ലബ്ബ് ഉണ്ടായിരുന്നത്, അഥവാ പോളിഷ് ക്ലബ്ബായിരുന്നു ഇത്. അതിനുശേഷം ഇദ്ദേഹം എഫ് സി ഒയിലേക്ക് വന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 30 വയസ്സിന് തൊട്ട് ശേഷം ഗോൾ സ്കോറിംഗ് വളരെ കുറവാണ്. ഇത് നമ്മൾ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ട്രൈക്കർ ആയതുകൊണ്ട് തന്നെ ബോൾ കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെയും അദ്ദേഹത്തിന് ഗോൾ സ്കോറിംഗ് കാണിക്കാൻ സാധിക്കും. പിന്നെ കോറയ്ക്കും അങ്കുലേക്കൊക്കെ പകരക്കാരനായിട്ട് വരുമ്പോൾ അവരുടെ പാദത്ത് തുടർന്ന് വരുന്ന സ്ട്രൈക്കർ എന്ന രീതി അത്രയൊരു ക്വാളിറ്റി ഉള്ള ഒരു താരമല്ല ഇദ്ദേഹം. കോഴയ്ക്ക് ഒരു ക്വാളിറ്റി ഉള്ള താരമായിട്ടായിരുന്നു അല്ലായിരുന്നു വന്നത്. എന്നാൽ എഫ് സി ഗോവയിൽ കളിച്ച നേരത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. എന്നാൽ അങ്കുലം നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റാറ്റിക്സും നല്ലൊരു ഗോൾ സ്കോറിങ്ങും ഉള്ളൊരു താരം തന്നെയായിരുന്നു. എഫ് സി ഗോയിൽ വന്നപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കണക്ക് കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു സ്ട്രൈക്കർ ആണ്, നല്ല സ്ട്രൈക്കറാണ്. എന്നാൽ ഇവരെ അത്ര വരുന്നില്ല എന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും എഫ് സി ഗോയിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കളി രീതി മാറാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കളി രീതി നോക്കുകയാണെങ്കിൽ ഫിനിഷിങ്ങിൽ ഇദ്ദേഹം മികച്ചു നിൽക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഫിനിഷിംഗ് തന്നെയാണ്. ഇദ്ദേഹത്തിന് ഫിനിഷിംഗ് നോക്കുകയാണെങ്കിൽ യുഗ്രൻ ഗുൽ എന്ന് പറഞ്ഞ സ്ട്രൈക്കറിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഫിനിഷിംഗ് ഒക്കെ ഇദ്ദേഹത്തിന് വന്നിരുന്നു കാണാൻ സാധിക്കും. എന്നാൽ യുഗ്രൻ ഗുലിൻ്റെ അത്ര ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങ് പിന്നെ ഇദ്ദേഹത്തിന് മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിനിഷിങ്ങിനോട് ഇദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത് പെനാൽറ്റി ടേക്കിങ്ങിലാണ്. അങ്ങനത്തെ ഒരു കണക്കാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിക്സിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലും മെൻ്റലും ഫിസിക്കലും ഒക്കെ ഇദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അവരിലൊക്കെ നല്ല രീതിയിലുള്ളൊരു ഇത് തന്നെയാണ്. അപ്പോൾ ഈ മൂന്ന് വിഭാഗത്തിന് മുന്നിട്ട് നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിഫെൻഡിങ്ങിൽ ഇദ്ദേഹത്തിന് വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ സ്ട്രൈക്കർ ഡിഫെൻഡിങ്ങിന് ആവശ്യമില്ല, ഉണ്ടത് നല്ലത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കളി രീതിയും ഇങ്ങനെ ഒരു കരിയറുമാണ് ഏക സൈനിങ് അഥവാ ഏക സ്ട്രൈക്കറായിട്ടുള്ള എഫ് സി ഒയുടെ അയറൻ കബേറിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നല്ലൊരു പ്രകടനം ഈ താരത്തിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മികച്ച സ്കോഡ് തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ എഫ് സി ഗോവയിലേക്കുള്ളത്. അപ്പോൾ എന്തായാലും ഈ സ്കോഡ് കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഐ എസ് എല്ലിൽ എന്തായാലും എഫ് സി ഒയ്ക്ക് സാധിക്കും. എന്നാലും മറ്റു ക്ലബ്ബുകളും ചില്ലറക്കാരല്ല, എല്ലാ ക്ലബ്ബുകളും മികച്ച സ്കോഡ് തന്നെയാണ് ഉള്ളത്. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കട്ടെ. അപ്പോൾ നല്ലൊരു ഐ എസ് സീസൺ ഈ സീസണിൽ കിട്ടട്ടെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ശ്രമിക്കുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലേയും വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു ഗോട്ടൻ സ്പോർട്സ്.